എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് ഇനി അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ചിനുമാണ് നടക്കുക നാലാമത്തെ ഘട്ടം ഫെബ്രുവരിയിലാണ് പക്ഷേ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ ഏറ്റവും മികച്ച പഠന സഹായകളുമായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കാരണം എ എൽ ഡി പോലുള്ള പരീക്ഷകളുടെ അവസരം മിസ്സായെന്ന് വിചാരിക്കുന്നവർക്ക് ഇതിൽ നല്ല അവസരമാണ് കാരണം സെക്രട്ടറിയറ്റ് ഒ എ പോലുള്ള പരീക്ഷകളുടെ സിലബസ് എൽ ഡി സിലബസ് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റിൻ്റെ എൽ ഡി സി റാങ്ക് ഫയൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ മുൻ വർഷം അതിന് അസുഖമാകിലുള്ള എൽ ഡി പി ക്യൂ ബുക്ക് ഉപയോഗിക്കാം ഇനി ഇത് രണ്ടും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉപയോഗിക്കാം ഈ ഒരു സ്റ്റഡി പ്ലാനിൽ അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ ചെയ്തു നോക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ അഫേഴ്സിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് ബുക്കും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ സിആർ ടി മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതണം എന്ന കൂടി ടാലന്റ് സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ അഞ്ച് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗം ഉൾപ്പെടുത്തി നാല് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് സ്കൂൾ മാസ്റ്റർ മാത്തമാറ്റിക്സ് സ്കൂൾ മാസ്റ്റർ ജനറൽ സയൻസ് ഇനി അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെയാണ് പുസ്തകങ്ങൾ അപ്പോൾ ഈ ബുക്കുകൾ നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയിൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ എന്താണ് ടാലന്റിന്റെ വെബ്സൈറ്റ് ആയുള്ള ടാല ഡോട്ട് കോം വഴി നിങ്ങൾ സ്വന്തമാക്കുന്നതാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് ഒരു ബുക്കിനെ പറ്റിയാണ് അതായത് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ ഇതാണ് അന്തിമേഖങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്താണ് പുസ്തകം അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം കെ സാനു ആരാണ് എം കെ സാനു സാനുവാണ് അതായതിന്റെ പിറന്നാളിനോടനുബന്ധിച്ചായിരുന്നു ഈ ഒരു പുസ്തകം എന്ത് ചെയ്തത് പ്രകാശനം ചെയ്തത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ മറ്റൊരു പുസ്തകം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗുരുവേ നമ എന്താണ് ഗുരുവേ നമ എന്ന് പറയുന്ന പുസ്തകം പക്ഷേ ഇത് എഴുതിയത് എം കെ സാനു അല്ല ഇതാണ് ഇത് എഴുതിയത് എം കെ സാനു അല്ല പക്ഷേ ഇത് എം കെ സാനുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് അപ്പോൾ ഗുരുവേ നമ എന്ന് പറയുന്നത് ആരെ കുറിച്ചുള്ള പുസ്തകം എം കെ സാനുവിനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ തോമസ് മാത്യു ആരാണ് പ്രൊഫസർ തോമസ് മാത്യു മാത്യുത ഗുരുവേ നമ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അത് എം കെ സാനുവിനെ കുറിച്ചുള്ളതാണ് പക്ഷേ നമ്മൾ പറഞ്ഞ പുസ്തകം ഏതാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് എം കെ സാനു ആണ് അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിജിയുടെ ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജിക്ക് അർഹനായ ഇന്ത്യക്കാരൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിജിയുടെ എന്ത് പുരസ്കാരം ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജിക്ക് അർഹനായ ഇന്ത്യക്കാരൻ ആരെന്നാണ് അത് ശ്രീ ശ്രീ ആണ് ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തൊരു ആണ് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും ചർച്ച ചെയ്യുന്നു അതായത് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എന്താണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി എട്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് എന്നു പറയുന്നത് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ആരാണ് പിണറായി വിജയനാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ഇനി എന്നാണ് തൊട്ടിയാർ പദ്ധതി എന്നാണ് അതിന്റെ നിർമ്മാണം ആരംഭിച്ചത് അതായത് രണ്ടായിരത്തി ഒൻപത് അപ്പോ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത് എന്താണെന്ന് നോർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് കാരണം ഇടയ്ക്ക് കുറെ കാരണങ്ങൾ കൊണ്ട് എന്താണ് തടസ്സപ്പെട്ടു പോയിരിക്കുന്നതിന്റെ പണി എന്ന് പറയുന്നത് വീണ്ടും പുനരാരംഭിച്ചു വീണ്ടും ചെറിയ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്ത് ചെയ്തു ഇപ്പോൾ അത് എന്ത് ചെയ്തു ഇനാഗ്രേറ്റ് ചെയ്തു കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാണം ആരംഭിച്ചത്

ക്ഷം യൂണിറ്റ് എന്നാണ് ലക്ഷ്യമിടുകയാണ് അപ്പോൾ പ്രതിവർഷം തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം വൈദ്യുതി ഏതാണ് കെ എ സി ബി ലക്ഷ്യമിടുകയാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം അതായത് ദേവിയാറിലെ അല്ലെങ്കിൽ എന്താണ് തൊട്ടിയാറിലെ ജലമാണ് പദ്ധതിക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഓർക്കുക ഏതാണ് ദേവിയാർ അല്ലെങ്കിൽ തൊട്ടിയാർ എന്ന് പറയുന്നത് എന്താണ് പെരിയാറിന്റെ കൈവഴിയാണെന്ന് ഓർക്കുക അപ്പോൾ പെരിയാറിന്റെ കൈവഴി ദേവിയാർ അഥവാ തൊട്ടിയാറിന്റെ ജലമാണ് എന്ത് ചെയ്യുന്നത് പദ്ധതിക്കായിട്ട് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇതിൽ മുപ്പത് മെഗാവാട്ട് അതുപോലെ തന്നെ മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് വൈദ്യുത ജനറേറ്ററുകളാണ് ഉള്ളത് അപ്പോൾ ഇതാണ് മുപ്പത് മെഗാവാട്ട് അതുപോലെ തന്നെ പത്ത് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് വൈദ്യുത ജനറേറ്ററുകളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ അത് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലേക്ക് ഇതാണ് കേരള വൈദ്യുത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അറിഞ്ഞിരിക്കാം ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അറിഞ്ഞിരിക്കാം ആരാണ് റോഷി അഗസ്റ്റിനാണ് അപ്പോൾ ഇതൊക്കെ എന്തെയൊക്കെയാണ് കൃത്യമായിട്ട് ഓർക്കുക കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടോ മന്ത്രിസഭ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടി എന്തെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വന്നു വരുന്നത് എവിടെയാണ് അപ്പോൾ ഇതാണ് സി ടു നയൻ ഫൈവ് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ് അത് വഡോദരയിലാണ് അപ്പം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പേർ ചേർന്നാണ് ആരൊക്കെയാണ് ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇനി ഒരാളെന്ന് പറയുന്നത് പെഡ്രോ സാഞ്ചസ് ആണ് ആരാണ് പെഡ്രോ സാഞ്ചസ് ആണ് അപ്പോൾ എന്താണ് പറയുന്നത് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ

തന്നെ ഓർത്തുവെക്കേണ്ട വെക്കേണ്ട കാര്യം സൈനിക വിമാനങ്ങൾക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഫൈനൽ അസംബ്ലി ലൈനാണ് ഇതൊന്നും കൂടി നീക വന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ അപ്പോൾ എന്താണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത് ചേസറം ടാർജറ്റും ഏതാണ് ചേസറം ടാർജറ്റും അപ്പോൾ എന്താണ് ഈ ഒരു ദൗത്യം ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അന്യഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്പേസ് സ്റ്റേഷനിൽ നിന്നൊക്കെ എന്താണ് സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ എന്താണ് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുമായിട്ടൊക്കെ എന്താണ് ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ചേസറം ടാർജറ്റും എന്ന് പറയുന്നത് നിലവിൽ ആകെ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ എന്തേ ഉള്ളൂ ഈ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ അമേരിക്ക അതുപോലെ തന്നെ ചൈന അപ്പോൾ അതുകൂടി ഇന്ത്യക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പടിഞ്ഞാറൻ ആകാശത്തെ ദൃശ്യമായ വാൽ നക്ഷത്രം ഏതാണ് അത് ഷുജിൻഷാൻ അല്ലസ് ഏതാണ് ഷാൻ അല്ലസ് എന്ന് പറയുന്നതാണ് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതിനെ എത്ര വർഷം കഴിഞ്ഞേ കാണാൻ സാധിക്കുകയുള്ളൂ എൺപതിനായിരം വർഷം കഴിഞ്ഞ് മാത്രമേ ഇനി ഇതിനെ എന്താണ് ദൃശ്യമാവുകയുള്ളൂ അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഐ ഫോൺ സിക്സ്റ്റീൻ നിരോധിച്ച രാജ്യം ഏതാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ എന്ത് ചെയ്തിരിക്കുന്നു ഐ ഫോൺ സിക്സ്റ്റീൻ എന്ത് ചെയ്തിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യ ഏതാണ് ഇൻഡോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഐ ഫോൺ സിക്സ്റ്റീൻ എന്ത് ചെയ്താൽ നിരോധിച്ചത് ഇനി അടുത്തത് രണ്ട് വേദികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് സിംഗപ്പൂർ ആണ് എവിടെയാണ് സിംഗപ്പൂർ ആണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി എവിടെയാണ് പാരീസ് ആണ് ഓർക്കുക പാരീസ് ആണ് നമുക്ക് ഓൾറെഡി തന്നെ അറിയാം അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നതും പാരോളിമ്പിക്സ് നടന്നും എവിടെയാണ് പാരീസിലാണ് അപ്പോൾ അതേ പാരീസിൽ വെച്ച് തന്നെയാണ് ലോക ക്ഷീര ഉച്ചകോടി നടന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷീര ഉച്ചകോടി പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷീര ഉച്ചകോടി എവിടെയായിരുന്നു അത് ചിക്കാഗോ എവിടെയാണ് ചിക്കാഗോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷീര ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷീര ഉച്ചകോടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കാൻ കാരണം അത് ന്യൂഡൽഹിയിലാണ് ഇവിടെയാണ് ന്യൂഡൽഹി അഥവാ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഉച്ചകോടി നടന്നത് അപ്പോൾ അതുകൂടി എന്തൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക അപ്പോൾ എൽ ജി എസ് പരീക്ഷകൾ നവംബർ രണ്ട് മുതൽ ആരംഭിക്കുകയാണ് നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് നവംബർ ഇരുപത്തി മൂന്നിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ നവംബർ മുപ്പതിന് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ഇനി ഡിസംബർ ഏഴിന് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ഇതിനകം തന്നെ ഒരു എൽ ജിസ് റാങ്ക് ഫുൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റാളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവയിൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും അവൈലബിൾ ആണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന

അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ അറുപത്തി ഒൻപതാമത് അംഗം എന്താണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ അറുപത്തി ഒൻപതാമത് അംഗം ആരാണ് അത് ഇസ്രായേൽ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എന്ത് ചെയ്ത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ എ ഡി ബി എന്ത് ചെയ സ്ഥാപിതമാകുന്നത് ഇന്ത്യ ആ സമയത്ത് തന്നെ എന്താണ് എ ഡി ബി അംഗമാണെന്നുള്ള കാര്യം ഓർക്കുക ഇത് സ്ഥാപിക്കുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു

ഒരുപാട് എക്സാം വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായുള്ള എച്ച് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ ദൂരങ്ങൾക്കായിട്ട് ഈ ഫീൽഡിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ് എം കെ സാനു ആണ് ഇനി എം കെ സാനുവിനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നത് എന്താണ് ഗുരുവേ നമ എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് പ്രൊഫസർ തോമസ് മാത്യു ആണ് അതിനു ചർച്ച ചെയ്തു അംഗീകാരമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫിജിയുടെ ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജിക്ക് അർഹനായ ഇന്ത്യക്കാരനാരാണ് അത് ശ്രീ ശ്രീ രവിശങ്കറാണെന്ന് നോർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് ഒരു ജലവൈദ്യുത പദ്ധതിയെ പറ്റി പറഞ്ഞു അതായത് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു അതിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇനി ഉദ്ഘാടനം ചെയ്തതാരാണ് പിണറായി വിജയനാണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് വഡോദരയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു അതായത് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയെന്ന് പറഞ്ഞു വഡോദരയിലാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടുപേർ ചേർന്നാണ് ഒന്ന് നരേന്ദ്രമോദി അടുത്താരാണ് പെട്രോസാഞ്ചസ് പെട്രോസാഞ്ചസ് ആരാണ് അദ്ദേഹം സ്പെയിനിന്റെ പ്രധാനമന്ത്രിയാണ് ഇനി അതിനുവേഷം പറഞ്ഞതായിരുന്നു രണ്ട് ഉപഗ്രഹങ്ങളുടെ പേര് പറഞ്ഞു ചേസർ ടാർജറ്റ് ഏതൊക്കെയാണ് ചേസർ ടാർജറ്റ് അതായത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ചേസറും ടാർജറ്റും എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഐഫോൺ സിക്സ്റ്റീൻ നിരോധിച്ച രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഏതാണ് ഇൻഡോനേഷ്യുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം രണ്ട് വേദി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോരുടെ വേദി എവിടെയാണ് സിംഗപ്പൂർ ആണെന്ന് പറഞ്ഞു ലോക ക്ഷീര ഉച്ചകോരുടെ വേദി എവിടെയാണെന്ന് പറഞ്ഞു പാരീസ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞതായിരുന്നു ഒരു വാൽനക്ഷത്രത്തിന്റെ പേര് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദൃശ്യമായ ഒരു വാൽനക്ഷത്രം എന്താണ് അതിന്റെ പേര് ഷുജിൻഷൻ അറ്റ്ലസ് എന്നാണ് ഇനി ഇത് എൺപതിനായിരം വർഷങ്ങൾക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ കാണാൻ സാധിക്കുകയുള്ളൂ ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമനായ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശ്രീറാം വെങ്കിടരാമൻ ബി പി ബിനു ഓപ്ഷൻ സി ജീവൻ ബാബു ഓപ്ഷൻ ഡി പ്രണബ് ജ്യോതി സാദ് അപ്പോൾ ഇതിൻ്റെ ശരിയത്തം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് നിയമനായത് ആരാണ് ചോദ്യം ഓപ്ഷൻ എ എം എസ് ധോണി ബി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി രോഹിത് ശർമ്മ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അനധികൃത ഖനന പ്രവർത്തനങ്ങൾ തടയാനായിട്ട് ഡ്രോൺ സർവേ നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് എ കേരളം ബി ഹരിയാന സി ബീഹാർ ഓപ്ഷൻ ഡി കർണാടക അപ്പോൾ ശരിയൂത്രം ഏതാണ് കേരളം ഇതാണ് കേരളമാണ് എൻ്റെ ശരിയൂത്രം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം പതിനൊന്നാമത് ഒ വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എ സരീഷ് ബി കുഴൂർ വിൽസൺ ഓപ്ഷൻ സി എൻ മോഹനൻ ഓപ്ഷൻ ഡി പി എഫ് മാത്യൂസ് അപ്പോൾ അതിൻ്റെ ശരിയൂത്രം ഏതാണ് കുഴൂർ വിൽസൺ ആരാണ് കുഴൂർ വിൽസൺ ആണ് എന്താണ് പതിനൊന്നാമത് വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർത്ഥനായത് അങ്ങനെയാണെങ്കിൽ പത്താമത്തെ പുരസ്കാരം ആയിരുന്നു അത് ആർക്കാണ് പി എഫ് മാത്യൂസിനാണ് കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പേര് ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം ഇനി കണ്ടിന് തന്നെ ഇരിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് ഡെയിലി അപ്ഡേറ്റ് കറക്റ്റ് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് അടുത്ത ദിവസം കാണാം